ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മാവൂർ യു ഡി എഫിൽ ഉടലെടുത്ത പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്നു. അവിശ്വാസം വന്നാൽ നേരിടാനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി വിജയൻ പറഞ്ഞു. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ് കൂടുതൽ രൂക്ഷമാവുന്നത്. അവിശ്വാസം വന്നാൽ നേരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി വിജയൻ പറഞ്ഞു. 2023 സെപ്റ്റംബറിൽ ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ പ്രസിഡന്റായി തന്നെ പ്രഖ്യാപിക്കുകയുമായിരുന്നു. ആ സമയത്തൊന്നും 6 മാസത്തേക്കാണ് പ്രസിഡന്റ് പദവിയെന്ന് സൂചിപ്പിക്കുകയോ തീരുമാനമെടുക്കുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അന്നത്തെ മീറ്റിംഗിൽ ഒപ്പിട്ടതിന് താഴെയായി പിന്നീട് പല കാര്യങ്ങളും എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് കരുതുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് കൂടിയിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞങ്ങളെല്ലാവരും പിന്നെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ കൂടിയിരുന്നുകൊണ്ട് ആ യോഗത്തിൽ ഞാൻ ഒപ്പുവെച്ച് തിരിച്ചു പോരേണ്ടത്. പക്ഷേ പാർട്ടി അന്ന് എന്നോട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടെന്നോ നിങ്ങൾക്ക് ഇത്ര കാലമാണ് അനുവദിച്ചതെന്നോ ഒന്നും എന്നോട് വ്യക്തമായിട്ട് ഒരു കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ആ യോഗത്തിൽ ഞങ്ങളെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് എന്നെ മത്സരിപ്പിക്കുക, നിങ്ങൾ അവിടെ കത്ത് ഇത് കൊടുക്കുക, പഞ്ചായത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് കൂടിയിരിക്കാമെന്ന് പറഞ്ഞ യോഗത്തിൽ വേറെ ഒരു തീരുമാനങ്ങളും എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒപ്പിട്ട് ആ യോഗത്തിൽ ഒപ്പിട്ട് അതിലേക്ക് പിന്നെ കുറേ കാര്യങ്ങൾ പാർട്ടി അച്ഛാ എഴുതി ചേർക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞത്. പ്രസിഡന്റ് പദം ഏറ്റെടുക്കുമ്പോൾ 13-ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ 13-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ താൻ പ്രസിഡന്റ് പദം രാജിവെക്കണമെന്ന് കരാറുണ്ടാക്കിയെന്ന വാദം വിരോധാഭാസമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആ സമയത്ത് 13-ാം വാർഡിലെ ബൈ ഇലക്ഷൻ എന്നാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ ബൈ ഇലക്ഷനിൽ ആര് മത്സരിക്കുമെന്ന് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ആ സമയത്താണ് ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ പറയുന്ന ഈ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ആ വിരോധാഭാസം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മാർച്ച് ആദ്യത്തിലാണ് പ്രസിഡന്റ് പദവിയുടെ കാലാവധി 6 മാസമാണെന്ന് ഡി സി സി പ്രസിഡന്റ് തന്നെ അറിയിക്കുന്നത്. ഇത്രയും ചുരുങ്ങിയ കാലയളവിലേക്കാണ് പ്രസിഡന്റ് പദം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വേഷം കെട്ടാൻ തയ്യാറാവുമായിരുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മാവൂർ.